ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണി സാൻഡ്വിച്ചാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഞാനൊരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കപ്പ് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളയാം. പിന്നെ നമ്മളിത് ആ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഞാനതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചതച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നാലോ അഞ്ചോ വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി, അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്താൽ മതി. എന്നിട്ട് അതിങ്ങനെ പൊടിയായി അരിഞ്ഞതിന് ശേഷം നമുക്ക് അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള മക്രോണിയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കാ ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു സ്പൂണോളം സോയാ സോസ് അതും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മക്രോണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ ഈ ചട്ടക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് വീഴുള്ളൂ. അപ്പോൾ ആ മക്രോണിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയത്തക്ക വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുത്തി യോജിപ്പിച്ച് കൊടുക്കണം. ശേഷം നമുക്കതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് തീയെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡുകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനിത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡുകളൊക്കെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ മസാല ഇട്ട് പരത്തിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചീസൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചീസിൻ്റെ ഒരു ഷീറ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ അത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് കൊണ്ട് അത് കവർ ചെയ്തിട്ട് ഒന്നും കൂടി ആ ഒരു പാനിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ചീസ് ഒന്നൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് രണ്ട് വശം ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മക്രോണി വെച്ചിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റിനി പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.